അറിയാൻ എവിടെ പോവാൻ? ഞാൻ ഒരമ്മയാണ്, അമ്മയായി. ഈ മലയാളികൾ പറയുന്ന സ്ത്രീത്വത്തിന്റെ ഏറ്റവും പൂർണമായ രൂപം അമ്മ. ഞാൻ പ്രസവിച്ചു, ഒരു തങ്കക്കുടം പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, എന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളയാൻ പറയുന്നു. ആര് കേട്ടില്ലേ? എന്തിനാ ഞാൻ കൊല്ലുന്നേ? എന്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒന്നാക്കാനോ? രണ്ടും കെട്ടതാണെന്നോ? ആരെ അവിടെ രണ്ടും കെട്ടത്? അല്ലെങ്കിലും ഈ നാട്ടില് മനുഷ്യരല്ലാത്ത ഈ ഒരു നാട്ടില് ആണും പെണ്ണുമായിട്ട് ഇന്നിട്ട് എന്തുണ്ടാക്കാനാ? എന്റെ കുഞ്ഞെ എന്റെ ചോരയിലുണ്ടായതാ. ആ കുഞ്ഞിനെ ആണും പെണ്ണുമാക്കി വളർത്താനല്ല ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളർത്തും ഞാൻ അതിനെ, അതിനെ പൊന്നു പോലെ തന്നെ വളർത്തും. ചോദിക്കായിരിക്കും നിങ്ങള് കൊച്ചാണാണോ പെണ്ണാണോ എന്ന്. എനിക്കതിലൊന്നുമില്ല. അതെ, പ്രസവിച്ച ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. വിൽക്കാനോ? ഞാൻ പറ്റ കുഞ്ഞിനെയോ? നടക്കില്ല ചായ, നടത്തില്ല ഞാനത്. എന്റെ കുഞ്ഞിനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരാൾക്കും വിൽക്കാൻ സമ്മതിക്കില്ല. അതെവിടുത്തെ നിയമമാണ്? പെറ്റതള്ള സമ്മതിക്കാതെ കുഞ്ഞിനെ വിൽക്കാൻ പറ്റുമോ? പാടിപ്പുണ്ടായിട്ട് കാര്യമില്ല ചായ, മനുഷ്യത്വം ഉണ്ടാവണം. ഞാൻ വളർത്തും, എന്റെ ഈ പൊന്നു കുഞ്ഞിനെ വളർത്തും. ഒറ്റ നോട്ടത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ എന്താ? അതിന് ഒരു മനസ്സുണ്ട്, ആ മനസ്സ് എനിക്കിപ്പോ കാണാം. എന്റെ അമ്മേ എന്നെ കളയല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് എന്റെ കുഞ്ഞു കരയുന്നത് കേഴുന്നത് എനിക്ക് കാണാം. സമ്മതിക്കില്ല ഞാൻ, ഒരാൾക്കും വിട്ടു ഒരാൾക്കും വിട്ടു തരില്ല ഞാൻ എന്റെ കുഞ്ഞിനെ. വളർത്തും ഞാൻ എന്റെ ഈ കൈകളിലിട്ട് വളർത്തും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, കാരണം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കറിയോ ഈ നാട്ടിലാണും പെണ്ണും മാത്രമായിട്ടാണോ കുട്ടികൾ ജനിക്കുന്നത്. എനിക്ക് ചുറ്റും എത്രയോ സ്ത്രീകൾ ഇങ്ങനെ പ്രസവിക്കുന്നുണ്ട്. അവരവരുടെ കുട്ടികളെ മറച്ചു വെക്കുന്നുണ്ട്, ലോകത്തെ കാണാതെ വളർത്തുന്നുണ്ട്. കുഞ്ഞ് ലോകം കാണാതെ വളർന്നിട്ട് എന്തിനാ? ആണും പെണ്ണും കെട്ടതാണത്രേ. ഈ പദം നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെ കെടുന്ന ഒരവസ്ഥയുണ്ടോ? ഇല്ല, ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും, പറഞ്ഞില്ലേ? ഞാൻ വളർത്തും. ഞാൻ എന്റെ ഭാവിയെ ഞാൻ വളർത്തിക്കൊണ്ടുവരും. രാരീരാരീരൻ രാരീരൻ രാരോ ആണല്ല പെണ്ണല്ല കൺമണി നീ എൻ്റെ തേൻമണിയല്ലോ തേൻമണി. എന്റെ കുഞ്ഞിനെ കൊണ്ടുതാ, ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വളർത്തും, ഇതെന്റെ കുഞ്ഞാണ്. ഞാൻ ആറ്റു നോറ്റ് കാത്തിരുന്ന എന്റെ കുഞ്ഞാണ്. ഇങ്ങ താ എന്റെ കുഞ്ഞിനെ. ഒരാൾക്ക് ഞാൻ ഇതിനെ വിട്ടുതരില്ല. ഞാൻ അമ്മയാണെങ്കിൽ, ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ ഇതിനെ വളർത്തിയിരിക്കും. ഇതിനെ മനുഷ്യനായി തന്നെ ഞാൻ വളർത്തും. നാളേക്ക് വേണ്ടി ഞാൻ വളർത്തും.
പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഒക്ടോബർ 26 അന്തർദേശീയ ഇന്റർസെക്സ് ബോധവൽക്കരണ ദിനം. ഇന്റർസെക്സ് വ്യക്തികൾക്കും അവകാശങ്ങളുണ്ട്. അത് മനുഷ്യാവകാശങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. ഇന്റർസെക്സ് ചിൽഡ്രൻ ഡോണ്ട് നീഡ് ടു ബി ഫിക്സ്ഡ്. ദേ ആർ പെർഫെക്റ്റ് ജസ്റ്റ് ആസ് ദേ ആർ. നമുക്കൊരുമിക്കാം, ഒത്തു പ്രവർത്തിക്കാം. കാരണം മനുഷ്യൻ ആണും പെണ്ണും മാത്രമായല്ല ജനിക്കുന്നത്. ആണല്ല പെണ്ണല്ല കൺമണി നീയെൻ്റെ തേൻമണി അല്ലോ തേൻമണി. ആതുരയാമെൻ്റെ നീർമണി കണ്ടു കാലം നൽകിയ പൊൻകണി നീ.